ശ്രീ ശരത്ത് എന്തായാലും തീരാൻ നികത്താനാവാത്ത നഷ്ടം തന്നെയാണ്. എങ്ങനെ ഓർത്തെടുക്കുന്നു വാണിയമ്മ? എനിക്ക് വിശ്വസിക്കാൻ തന്നെ വയ്യ. മറ്റേ കാര്യം, അടുത്ത കാലത്തും വാണിയമ്മയുടെ കൂടെ ഫോണിൽ കുറേ സംസാരിച്ചതാണ്. ഓ, എനിക്കിപ്പോഴും ഇതൊരു എന്തോ പോലെ ഇരിക്കുന്നു. സത്യം പറഞ്ഞാല് എന്താ പറയണ്ടെന്നു, എനിക്ക് വാണിയമ്മയായിട്ടുള്ള ബന്ധമെന്ന് പറഞ്ഞാൽ എന്റെ ആദ്യത്തെ പാട്ട് പാടുന്നത് വാണിയമ്മയാണ്. എന്റെ ആൽബത്തിൽ ആദ്യമായിട്ട് പാടി തുടങ്ങി തന്നത് വാണിയമ്മയാണ്. ഓ, ഒക്കെ എനിക്കിപ്പോഴും അത് ഇന്നലെ നടന്നതുപോലെ ഓർക്കുകയാണ് ഞാൻ. ഈ അടുത്ത് എനിക്ക് ഇവിടെ പാടാൻ വന്നപ്പോഴും വാണിയമ്മ കുറേ കാര്യങ്ങളും നമ്മുടെ പണ്ട് സിനിമയിലുണ്ടായിരുന്നൊക്കെ പറഞ്ഞതും ഒക്കെ എനിക്കിങ്ങനെ എൻ്റെ മനസ്സിൽ, പിന്നെ എൻ്റെ രണ്ട് പാട്ട് കേട്ടിട്ട് വാണിയമ്മ എനിക്ക് എന്നെ കാണണമെന്ന് പറഞ്ഞ് അങ്ങനെ എന്നെ കണ്ട് ആ നമ്മുടെ ഭാവയാമിയും പാർമതിയും ഒക്കെ കേട്ടിട്ട് ഇപ്പൊ വാണിയമ്മ എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. സത്യം പറഞ്ഞാല് അത് അതൊക്കെ ഒരു അനുഭവം തന്നെയാണ്. പിന്നെ എനിക്ക് ഞാനിത് വിശ്വസിക്കുന്നതല്ല, കാര്യം വാണിയമ്മയ്ക്ക് ഒരു തനതായിട്ടുള്ള ശൈലി, അതുമാത്രമല്ല ഒരു ഒരു അസാധ്യ പാട്ടുകാരിയായിരുന്നു. കാര്യം എത്ര കോണസ്റ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാലും അത്ര എളുപ്പത്തിൽ നൊട്ടേഷൻ നോട്ട്സ് എടുക്കുകയും അത് തിരിച്ച് അതി മനോഹരമായിട്ട് പാടി കേൾപ്പിക്കുകയും ചെയ്യാൻ കഴിവുള്ള ഒരു പാട്ടുകാരിയായിരുന്നു. ഒരു ബ്ലോട്ടിംഗ് പേപ്പർ പോലെ ആയിരുന്നു വാണിയമ്മ. ഏത് പറഞ്ഞു കൊടുത്താലും ഉടനെ ഞാൻ എന്റെ ആദ്യത്തെ പാട്ട് ഒറ്റത്തവണ പാടിയതുള്ള വാണിയമ്മ അത് മുഴുവൻ പാട്ട് തിരിച്ച് എനിക്ക് പാടിത്തന്നു. അത്രയ്ക്കും കേപ്പബിൾ ആയിട്ടുള്ള ഒരു സിംഗർ ആയിരുന്നു. അതുപോലെ വാണിയമ്മ പോയതൊരു വലിയ നഷ്ടം തന്നെയാണ്, തീരാ നഷ്ടം തന്നെയാണ് സംഗീത ലോകത്തിന്. അത് ഉറപ്പായിട്ടും എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല ഇപ്പോഴും. അത് എന്തോ കട്ടിൽ നിന്ന് വീണ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഒരു ഒരു പിടിയും കിട്ടുന്നില്ല. സത്യം പറഞ്ഞാൽ എന്താ പറയണ്ടെന്ന് അറിഞ്ഞൂടാ. ആത്മാവിന് നിത്യശാന്തി നേരുന്നു. തീർച്ചയായും മനസ്സിലാകുന്നു, താങ്കളും ആ ഷോക്കിൽ തന്നെയാണെന്ന്. എന്തായാലും വളരെയധികം നന്ദിയുണ്ട് ഞങ്ങളോട് പ്രതികരിച്ചതിന്.